എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിനിമാ ലോകത്തെ എല്ലാവരെയും ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു നടി ആക്രമിച്ച സംഭവം. കഴിഞ്ഞ 5 വർഷമായിട്ടും ഇതുവരെയും നടിക്ക് നീതി ലഭിച്ചിട്ടില്ല. കുറ്റം ചെയ്തവരും കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചവരുമെല്ലാം ഇപ്പോൾ അന്തസ്സായി തന്നെയാണ് ജീവിച്ചു പോകുന്നത്. എന്നാൽ നടിയെന്ന് തനിക്കുണ്ടായ സംഭവത്തെപ്പറ്റി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. കോടതി വിധിയിൽ തനിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ അവസാനം നടി ഇപ്പോൾ ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അതിക്രമത്തിനിടയിലുണ്ടായ സാഹചര്യമാണ് ഇപ്പോൾ ഭാവന ഒരു ഇന്റർവ്യൂവിലൂടെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. സംഭവ ദിവസം തന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വൈകിട്ട് തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിലേക്ക് തിരിച്ചു വരുന്ന വഴിക്കാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത്. സമയം നോക്കി ജോലി ചെയ്യാൻ പറ്റിയ ഫീൽഡല്ല തന്റേതെന്നും ഭാവന കൂട്ടിച്ചേർത്തു. മാത്രമല്ല കഴിഞ്ഞ 10 വർഷമായി രാത്രിയും പകലുമൊക്കെ സഞ്ചരിക്കുന്ന ഒരാൾ കൂടെയാണ് താൻ. ഇതുവരെയും ഇങ്ങനെയൊരു ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. കാർ കുറെ ദൂരം സഞ്ചരിച്ച ശേഷമാണ് ഒരു കാറ്ററിംഗ് വാൻ പിന്നിൽ നിന്നും വന്ന് ഇടിക്കുന്നത്. തന്റെ ഡ്രൈവറും കാറ്ററിംഗ് വാനിന്റെ ഡ്രൈവറും ഇതിനെ ചൊല്ലി തർക്കമുണ്ടാക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ വാനിൽ നിന്നും രണ്ടുപേരിറങ്ങി തന്റെ കാറിലേക്ക് കയറുകയും തന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുകയുമായിരുന്നു. ഒരു പരിചയവുമില്ലാത്ത രണ്ടുപേരായിരുന്നു വണ്ടിയിൽ കയറിയത്. ആദ്യത്തെ 5 മിനിറ്റ് എന്താണ് സംഭവിക്കുന്നത് പോലും മനസ്സിലായില്ലെന്ന് ഭാവന പറയുന്നു. ഡ്രൈവർക്കെതിരെയുള്ള കൊട്ടേഷനാണെന്നും തന്നെ ഉപദ്രവിക്കില്ലെന്നും അവർ പറഞ്ഞു. എന്നാൽ ഭാവന തന്നെ ലാൽമീഡിയയിൽ ഇറക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇടയ്ക്ക് ഡ്രൈവർ കാർ നിർത്തി ചിലർ ഇറങ്ങുകയും വേറെ ചിലർ കാറിലേക്ക് കയറുകയും ചെയ്തു. അതോടെ തനിക്ക് കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് വ്യക്തമായി. വണ്ടി ലാൽമീഡിയയിലേക്ക് വിടാതെ പാലാരിവട്ടത്ത് നേരെ വിടാനായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. ഇതിനിടയിലാണ് പ്രധാന വില്ലൻ വാഹനത്തിലേക്ക് കയറിയത്. ഹണി ബി 2 ഷൂട്ടിങ്ങിന് ശേഷം ഗോവയിൽ നിന്നും വന്ന് തന്നെ എയർപോർട്ടിൽ നിന്നും വിളിക്കാൻ വന്ന ആളായിരുന്നു അത്. അങ്ങനെയാണ് അയാളെ പരിചയമുണ്ടായിരുന്നത്. ഇത് തനിക്കെതിരെയുള്ള കൊട്ടേഷനാണെന്നും കൊട്ടേഷൻ തന്നത് ഒരു സ്ത്രീയാണെന്നും അയാൾ പറഞ്ഞു. ഞങ്ങൾ നിന്റെ ഒരു വീഡിയോ എടുക്കും, ബാക്കി ഡീൽ അവർ സംസാരിച്ചോളുമെന്നാണ് അയാൾ ഭാവനയോട് പറഞ്ഞത്. വണ്ടി സെൻട്രൽ ലോക്ക് ആയതുകൊണ്ട് തന്നെ ഒച്ച വെച്ചാൽ പോലും പുറത്താരും അറിയില്ലായിരുന്നു. വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കൊന്നുകളയുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയിരുന്നു. പിന്നീട് ഭാവന സംവിധായകൻ ലാലിന്റെ വീട്ടിലെത്തുകയും തനിക്കുണ്ടായ ദുരനുഭവത്തെപ്പറ്റി ലാലിനോട് പറയുകയുമായിരുന്നു. എന്നിട്ട് ഇരുവരും ചെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുകയും കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്തു. പക്ഷേ തനിക്ക് ഇത്രയും നാളായിട്ടും നീതി കിട്ടാത്ത ഈ സാഹചര്യത്തിൽ തനിക്ക് കോടതിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും ഭാവന കൂട്ടിച്ചേർത്തു. ഭാവനയുടെ ഈ തുറന്നു പറച്ചിലിന് പിന്നാലെ പാർവതിയും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സിനിമാ ഷൂട്ടിങ്ങിനിടയിൽ വെച്ച് തനിക്കും ഇതുപോലൊരു ദുരനുഭവം ഉണ്ടായി എന്നാണ് ഇപ്പോൾ പാർവതി പറയുന്നത്. പ്രമുഖ മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു ഇന്റർവ്യൂവിലാണ് പാർവതി ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പേരുകളെടുത്ത് പറഞ്ഞ് ആരെയും ശിക്ഷിക്കണമെന്ന് തനിക്ക് താല്പര്യമില്ലെന്നും പാർവതി പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട വാർത്ത കേട്ട് താൻ വളരെയധികം വിഷമിച്ചിരുന്നുവെന്നും പാർവതി കൂട്ടിച്ചേർത്തു. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.